നാട്ടുവാർത്തയുടെ വാർഡുകളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഡാലി വാർഡിലാണ്. ഡാലി വാർഡിൽ കഴിഞ്ഞ 5 വർഷം ചെയ്ത വികസന പ്രവർത്തനങ്ങളെക്കുറിച്ച് ഡാലി വാർഡ് മെമ്പറോടും അതോടൊപ്പം തന്നെ ജനങ്ങളോടും നമുക്ക് ചോദിച്ചറിയാം. വാർഡുകളിലൂടെ എന്ന പരിപാടിയിൽ ഇന്ന് നാട്ടുവാർത്താ സംഘം എത്തിയിരിക്കുന്നത് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഡാലി വാർഡിലാണ്. ഭൂസവിശേഷത കൊണ്ട് ഏറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന വാർഡാണ് ഡാലി. ഇവിടെ ചെയ്ത വികസന കാര്യങ്ങളെക്കുറിച്ച് വാർഡ് മെമ്പർ അമ്പിളി അശോകന് പറയാനുള്ളത് കേൾക്കാം. 2015ലെ ജനപ്രതിനിധിയായിട്ട് എന്നെ തിരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മുടെ റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ട് മൈലമൂട് പള്ളിക്കുന്നമ്പറം റോഡ് റീടാറിങ് ചെയ്യാൻ പറ്റി. അതിന് 15 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. മൈലമൂട് ഖാസിം പടിക്കൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റി. അതിന് 2 ലക്ഷം രൂപ വില വകയിരുത്തിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ മൈലമൂട് 3 സെൻറ്റ് കോളനി റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റി. അവിടെ തന്നെ വീണ്ടും ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ ആനവട്ടംചിറ സന്തോഷ് പടിക്കൽ റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ എനിക്ക് സന്തോഷകരമായ ഒരു കാര്യം പറയാനുള്ളത് നമ്മുടെ മൈലമൂട് ഭാഗത്ത് ഒരു വഴിയുണ്ടായിരുന്നു. അത് പടിക്കെട്ട് റോഡായിരുന്നു. അതിന് നമ്മൾ ഇടിച്ച് നിരത്തി. അവിടുത്തെ കുറേ ആൾക്കാരുടെ നല്ലൊരു സപ്പോർട്ട് കാരണം നമുക്ക് കുറച്ച് സ്ഥലം വാങ്ങിക്കാൻ പറ്റി. അതിപ്പോൾ നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു വഴിയായിട്ട് നമ്മൾ എടുത്തു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെന്ന് പറഞ്ഞത് പിന്നെ എനിക്ക് പറയാനുള്ള റോഡെന്ന് പറഞ്ഞാൽ ഈ കാശ്യൂർ പാട്ട് അടുത്ത റോഡ്, അത് മെറ്റലിംഗ് ചെയ്യാൻ പറ്റി. പിന്നെ 3.5 സെൻറ്റ് 4 സെൻറ്റ് റോഡ്, അത് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റി. എൻ്റെ വാർഡിൽ 2 അംഗൻവാടിയുണ്ട്. ഒന്ന് 4 സെൻറ്റ് കോളനി അംഗൻവാടിയുണ്ട്, ഒന്ന് ഡാലി അംഗൻവാടിയുണ്ട്. ആ 4 സെൻറ്റ് കോളനി അംഗൻവാടിയിൽ എനിക്ക് റൂഫ് ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ചുറ്റുമതിൽ ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഗ്രില്ലടിക്കാൻ പറ്റി, പാചകപ്പുര ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ ഡാലിയിൽ പാചകപ്പുരയും റൂഫടിക്കാൻ പറ്റി. പിന്നെ എനിക്ക് ചെയ്യാൻ പറ്റിയത് 3.5 സെൻറ്റ് 4 സെൻറ്റ് കോളനിയിൽ കുടിവെള്ളം എത്തിക്കാൻ പറ്റി. അതുപോലെ തന്നെ പള്ളിക്കുന്നമ്പുറത്തും കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. അവിടെ ഒരുപാട് വെള്ളം എത്തിക്കാൻ അവിടെ ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ കുടിവെള്ളം എത്തിക്കാൻ കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് എൻ്റെ വാർഡിൽ കൊറോണയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേരെ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ ഭർത്താവും ഞാനും ഇറങ്ങി ഒരുപാട് പേരെ നല്ല രീതിയിൽ സഹായിക്കാൻ പറ്റിയിട്ടുണ്ട്. കമ്മ്യൂണിറ്റി കിച്ചണിലൂടെ ആഹാരം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ രോഗികൾക്ക് മരുന്ന് മേടിക്കാനായാലും അവർക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനായാലും നമുക്ക് കഴിയാൻ പറ്റിയിട്ടുണ്ട്. ഇനി ജനവികാരമാണ് മെമ്പറുടെ പ്രവർത്തനങ്ങൾ വാർഡിലെ ജനങ്ങളുടെ കണ്ണിലൂടെയുള്ള വിലയിരുത്തൽ. ഇനി ഇവർ പറയട്ടെ. ഈ വാർഡിനെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അമ്പിളി അശോകൻ്റെ വാർഡിൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നല്ല പ്രവർത്തനങ്ങൾ തന്നെ കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ വാർഡെന്ന് പറയുന്നത് മലയോരമായിട്ട് കിടക്കുന്ന ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ വാർഡുകളിൽ അനവധി ആളുകൾ, ഏറ്റവും വലിയ ഈ പഞ്ചായത്തിൻ്റെ ഏറ്റവും വലിയൊരു വാർഡാണ് ഈ 10-ാം വാർഡ് ഡാലി എന്ന് പറയുന്നത്. അവിടെ നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചാലും കൂടെ, അതുപോലെ തന്നെ കുടുംബശ്രീകളിലായിരുന്നാലും മറ്റ് വീടുകൾ, റോഡുകൾ, അനവധി റോഡുകൾ, 7-8 റോഡുകളോളം വികസനങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുള്ളതും, അതുപോലെ നല്ല പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് കുടുംബശ്രീകൾക്ക് വേണ്ടിയായിരുന്നാലും ശരി തന്നെ മറ്റ് ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നാലും നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകൾ, ഈ കുളത്തൂപ്പുഴ പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വീടുകൾ കൊടുത്തിട്ടുള്ള വാർഡും ഈ 10-ാം വാർഡ് തന്നെയാണ്. ഈ പഞ്ചായത്ത് മെമ്പറുടെ ഈ 5 വർഷത്തെ പ്രവർത്തനം പൂർണ്ണ പരാജയമാണ്. ഈ പ്രദേശങ്ങളിലുള്ള പൊതുവഴികൾ ഒന്നും ഇതുവരെയും നന്നാക്കിയിട്ടില്ല. അതുപോലെ തന്നെ ജനസഞ്ചാരമുള്ള സ്ഥലങ്ങൾ, കല്ലോട്ടാങ്കുഴി, 3.5 സെൻറ്റ് കോളനി, 4 സെൻറ്റ് കോളനി മുതലായ സ്ഥലങ്ങളിൽ 10-300 അംഗങ്ങൾ, 100 കുടുംബങ്ങൾ താമസിക്കുന്ന ആ പ്രദേശത്ത് ഏക ആശ്രയമായ കല്ലോട്ടാങ്കുഴി തേക്കുംപറമ്പ് ജംഗ്ഷൻ മുതൽ തലപ്പച്ച വരെയുള്ള ആ റോഡ് വെള്ളം കയറിയും പൊട്ടിപ്പൊളിഞ്ഞും സഞ്ചാര യോഗ്യമല്ല. അതുപോലെ തന്നെ ഇവിടെ മലമൂട് പ്രദേശത്ത് ഉള്ള ടാർ റോഡ് ഒരു ഇടവഴികളും നന്നാക്കുകയോ ചെയ്തിട്ടില്ല. ഇവിടെ ഡാലി പ്രദേശത്തെ ഒരു നമ്മുടെ പഞ്ചായത്ത് മെമ്പറുടെ ഭർത്താവ് കുറേ മെറ്റിലും പാറപ്പൊടിയോ കൊണ്ട് ഇറക്കി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജോലി ചെയ്യാമെന്ന് പറഞ്ഞ് ചെന്നിട്ട് ആ മെറ്റിൽ തിരിച്ച് കയറ്റിക്കൊണ്ടുപോയി. പക്ഷേങ്കിൽ അമ്പിളി അശോകനെ സംബന്ധിച്ച് ഈ വാർഡിലെ പ്രവർത്തനം ഈ 5 വർഷം
പത്ത് വർഷത്തിന് പുറകിലാക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ പത്താം വാർഡിൽ പ്രത്യേകിച്ച് പത്താം വാർഡിനെ പറ്റി പറയുകയാണെങ്കിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റിൻ്റെ ഭരണത്തിന് കീഴിലാണ്. പക്ഷേ ഈ വാർഡിന് വേണ്ടി ഒരു പുരോഗതി അവരെ കൊണ്ട് ഇന്ന് വരെയും ഞാൻ കണ്ടിട്ടില്ല. കണ്ടിട്ടില്ല എന്ന് പറയാൻ അവരോട് ഞാൻ പല പ്രാവശ്യം ആവശ്യപ്പെട്ട് ഈ ഒരു വഴിവിളക്കിടുന്നതിനെ പറ്റി പറഞ്ഞ് ഈ കൊറോണ സമയത്ത് ഇവർ വാർഡ് മെമ്പറോടും മറ്റുള്ളവരോടൊക്കെ ആവശ്യപ്പെട്ട് ഈ പ്രദേശത്ത് വേണ്ട കാര്യങ്ങൾ ചെയ്യണമെന്ന് അവതിനൊന്നും ഇവർ തയ്യാറാവത്തേയില്ല. അവർക്ക് പാർട്ടി ബേസിനുള്ളവരെ മാത്രമാണ്, കുടുംബശ്രീയിലെടുത്താലും തൊഴിലുറപ്പിൻ്റെ ഏതെങ്കിലും കാര്യത്തിനെടുത്താലും ഏത്, ഞാൻ 12 വർഷമായിട്ട് തൊഴിലുറപ്പിൻ്റെ മേറ്റായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. ഇപ്പോഴും പഞ്ചായത്തിൻ്റെ മേറ്റുമാരുടെ ലിസ്റ്റ് വന്നപ്പോൾ പോലും ഞങ്ങളുടെ പേര് മനഃപൂർവ്വം ഒഴിവാക്കി. അത് കഴിഞ്ഞ് ഞാൻ വാർഡ് മെമ്പറോട് ആവശ്യപ്പെട്ട് എന്തുകൊണ്ട് ഞങ്ങളുടെ പേര് ഒഴിവാക്കി എന്ന് വെച്ചാൽ വാർഡ് മെമ്പർ പറയുക, അത് ഞാൻ അറിഞ്ഞിട്ടില്ല. വാർഡ് ഒരു വാർഡിൽ നടക്കുന്ന കാര്യം ആ വാർഡ് മെമ്പർ കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇനിയെങ്കിലും ഇങ്ങനൊരു അപാകത വരാൻ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മെമ്പറെ, ഞങ്ങൾ ഒരു പാർട്ടി ബേസ് അല്ലാതെ നമ്മുടെ വാർഡിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു മെമ്പറെയാണ് നമുക്ക് ആവശ്യം. അത് നമ്മളെ പത്താം വാർഡിൻ്റെ കഴിഞ്ഞ മെമ്പർ അമ്പിളി അശോകൻ നമ്മളെ നാടിന് വേണ്ടി വലിയ വികസനങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും നമ്മൾ വികസനങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ജനങ്ങളാരും അറിയുന്നില്ല. പിന്നെ ഇവിടെ ചെറിയ വിഷയങ്ങളുണ്ടായിരുന്നു, അതിൻ്റെ പേരൊക്കെയാണ് കുറേ വികസനങ്ങൾ നശിപ്പിച്ച് നഷ്ടപ്പെട്ടു പോയത്. എന്നാലും വികസനങ്ങൾ നടത്തി. നമ്മളിവിടെ ഒരു കോൺക്രീറ്റ് അങ്കൻവാടി, പിന്നെ താഴെ ഒരു കോൺക്രീറ്റ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല. ഒരുപാട് അണ്ണാ, നമുക്കൊരു മെമ്പറുണ്ട്. നമ്മളിവിടെ ഒരു ആവശ്യത്തിന് ഒരു തിരിഞ്ഞുനോക്കത്തോലില്ല. ഇവിടെ ഇത്രയും ആൾക്കാർക്ക് അസുഖങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. ഒരേന്ന് ഇവിടെ അങ്ങ് ആരും തിരിഞ്ഞു നോക്കാനും ഇല്ല. അതുകൊണ്ട് ഇവിടെയൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ മൊത്തം വെള്ളക്കെട്ട. ഇവിടെ ആരും ഒന്നും വരത്തുപോലും ഇല്ല. ഒരു മെമ്പറിൻ്റെ ഒരു ആവശ്യത്തിനെ നമ്മൾ വിളിച്ചതെന്ന് വെച്ചോ അവർ വരത്തില്ല. ആശുപത്രി കേസ് വന്നാലും അവർ തിരിഞ്ഞു നോക്കത്തൊന്നുമില്ല. ഇവിടെ തന്നെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് ഓടണം, വണ്ടിയില്ല. ഇവിടെ നിന്ന് റോഡ് തന്നെ കാണണം, മൊത്തം പൊളിഞ്ഞു കിടക്കുക. ഇവിടെ ഒരു ആവശ്യത്തിന് ഒരൊറ്റ മനുഷ്യർ വരത്തില്ല. നമ്മൾ തന്നെ ഒരു പോലീസ് കേസ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് വിളിച്ചു പറഞ്ഞാൽ പോലും ഒരു മെമ്പർ ഒന്നും തിരിഞ്ഞു നോക്കത്തില്ല. നമ്മൾ ഇവിടുത്തെ മെമ്പറുമായിട്ട് എന്തെങ്കിലും അപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല. നമ്മൾ ഇനി അവിടെ മേളിൽ കല്ലുടാംകുഴി ഒരു മെമ്പറുണ്ട്, അനു മെമ്പർ എന്ന് പറയുന്നത്. അനാ ഈ അനു മെമ്പറെടുത്ത് പോയി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും നമുക്ക് നടത്തി തരും. നമുക്കിവിടെ വീടിന് നമ്മൾ കുറേ നാളുകൊണ്ട് പറഞ്ഞ് നമുക്ക് വീട് വേണം, വീട് വേണമെന്ന് എല്ലാ അപേക്ഷയിലും നമ്മുടെ വീടിൻ്റെ ഉള്ളതുണ്ടായിരുന്നു. പറഞ്ഞ് അടുത്ത ഈ ഗഡുവിൽ നിങ്ങൾക്ക് വീട് കിട്ടും, വീട് കിട്ടുമെന്ന്. അന്നിട്ട് ഇവിടെ എല്ലാവർക്കും വീട് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് വീടില്ല. അത് നമ്മൾ ചോദിക്കുമ്പോൾ എല്ലാം പറയുന്നില്ല കിട്ടും 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 എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതുവരെ നമുക്ക് വീടിൻ്റെ ഇതുമായിട്ട് അനുവദിച്ച് കിട്ടിയിട്ടില്ല. പെൻഷൻ കിട്ടുന്നത് എൻ്റെ വീട്ടിനെ എഴുതി കൊടുത്ത് എടുത്തി കൊടുത്ത് ഒപ്പാട് വരുന്നു. മെൻഷൻ എഴുതി കൊടുത്ത് ഈ മുമ്പ് പറഞ്ഞപ്പോഴും എഴുതി കൊടുത്ത് അതുവരെയും കിട്ടിയില്ലേ മോനെ. ചോർന്നൊലിച്ച് കിടക്കുന്ന വീടിൻ്റെ വാർത്തെങ്കിലും പണ്ടത്തെ 35-ൻ്റെ കെട്ടിടമാണ്. 26 വർഷമായി ഇതുവരേക്കും ഒരു അനുകൂലം കിട്ടിയിട്ടില്ല പഞ്ചായത്തിൽ നിന്ന്. എന്തൊരു ഈ വാർഡിൽ ഈ അമ്പിളി അശോകൻ എന്ന് പറയുന്ന ആൾ തിരിഞ്ഞും തിരിയും. ഇന്ന് അങ്ങാര് വന്നിട്ട് ഫോട്ടോ എടുക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ റോഡ് അങ്ങാരുണ്ടാക്കിയെന്ന് പറഞ്ഞ് അങ്ങാരുടെ സ്വാധീനമല്ല. അങ്ങാര് വന്ന് ഏതാ ഒരു കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങാര് വന്ന് നിന്ന് തല കുലുക്കിയമ്മച്ച് അങ്ങ് പോയതേ ഉള്ളൂ. അല്ലാതെ ആർക്കും ഒരു കൊടയും ചെയ്തിട്ടില്ല.